നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ അധിനിവേശത്തിന്റെ ഒരു പ്രധാന രേഖ ഗാസയിലേക്ക് എത്രത്തോളം നീങ്ങിയെന്നും അത് സൃഷ്ടിച്ച നാശത്തെക്കുറിച്ചും ആഴത്തിൽ വ്യക്തമാക്കുന്ന ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു മാസത്തോട് അടുക്കുമ്പോൾ ഹൃദയഭേദക കാഴ്ചകൾ മാത്രം ബാക്കിയാവുകയാണ് വടക്കൻ മേഖലയിൽ. കെട്ടിടങ്ങളേറെയും നാമാവശേഷമാക്കിയ ആക്രമണങ്ങളെ തുടർന്ന് 10 ചതുരശ്ര കിലോമീറ്റർ പരിധിയിൽ മാത്രം ആയിരത്തിലേറെ കൂറ്റൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ഇവയിൽ 100 ഓളം ഗർത്തങ്ങൾ 45 അടി വരെ താഴ്ചയുള്ളവയാണ്. ഇവിടെ നിരവധി ആശുപത്രികളും സ്കൂളുകളും നേരിട്ടോ പരിസരത്തോ നടന്ന ബോംബിംഗിൽ ഉപയോഗശൂന്യമായി മാറിയിട്ടുണ്ട്. 200-ലേറെ സ്കൂളുകൾ മാത്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 40 പൂർണ്ണമായി തകർന്നവയാണ്. രാജ്യാന്തര യുദ്ധ നിയമപ്രകാരം വിദ്യാലയങ്ങളും ആശുപത്രികളും സംരക്ഷിക്കപ്പെടണമെന്നിരിക്കെയാണ് ഈ ആക്രമണം. വീടുകളിലും റോഡുകളിലും ഉൾപ്പെടെ വ്യോമാക്രമണത്തിന്റെയും ഷെൽ ആക്രമണത്തിന്റെയും 100 കണക്കിന് ഗർത്തങ്ങൾ ദൃശ്യമാണ്. കൂടാതെ അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകൾ നിരപ്പായിട്ടുണ്ട്. ഇസ്രായേലി ടാങ്കുകളും മറ്റ് വാഹനങ്ങളും ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റിയിലേക്ക് നീങ്ങിയ 3 ദിശകളിൽ ഒന്നാണ് കാണിച്ചിരിക്കുന്ന പ്രദേശം. ഗാസയുടെ വടക്ക് മുതൽ തെക്ക് വരെ നീളുന്ന പ്രധാന റോഡിലും സ്ട്രിപ്പിന്റെ വടക്ക് കിഴക്കൻ കോണിലും ബെയ്ത് ഹനൂനിലും കവചിത വാഹനങ്ങളുടെ നിര തന്നെ കാണാം. മാസി അനലിറ്റിക്സ് വിശകലനം ചെയ്ത ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ച് തീരദേശ എൻക്ലേവിലെ മറ്റ് 5 അഭയാർത്ഥി ക്യാമ്പുകളിലെങ്കിലും ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണത്തിനിടെ തകർന്നിട്ടുണ്ട്. ജബാലിയ ബീച്ച് അൽ ബുറൈജ് ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് ആളുകൾ അഭയകേന്ദ്രങ്ങളായി ഉപയോഗിക്കുന്ന സ്കൂളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും 360 ചതുരശ്ര കിലോമീറ്റർ ഗാസ മുനമ്പിൽ 50 ഓളം കെട്ടിടങ്ങൾ അടക്കം തകർന്നതായി പലസ്തീനി ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസി പറഞ്ഞു. തങ്ങളുടെ 70-ലധികം ജീവനക്കാർ കൊല്ലപ്പെട്ടതായി UN ഏജൻസി അറിയിച്ചു. 9,500 പേർ നിലവിൽ കൊല്ലപ്പെട്ടവരിൽ മഹാഭൂരിപക്ഷവും ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരാണ്. അവരുടെ താമസ കേന്ദ്രങ്ങൾ വേറെ. ആദ്യ ആഴ്ചയിൽ മാത്രം 6,000 ബോംബുകൾ വർഷിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് എണ്ണം പറയുന്നത് നിർത്തി ആക്രമിച്ച കേന്ദ്രങ്ങൾ എത്രയെന്ന കണക്കിലാണ് ഇസ്രായേൽ റിപ്പോർട്ടുകൾ. ഒരാഴ്ച മുൻപ് 12,000 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 18,000 ടൺ ബോംബുകൾ ഇസ്രായേൽ ഗാസയിൽ വർഷിച്ചതായി പലസ്തീൻ അധികൃതർ പറഞ്ഞു. അമേരിക്കയുടെ MK-80 വിഭാഗത്തിൽ പെട്ടവയാണ് പ്രധാനമായും ഈ ബോംബുകൾ. മുമ്പ് വിയറ്റ്നാം യുദ്ധത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ ഇവയുടെ നവീകരിച്ച അത്യാധുനിക രൂപമാണ് നിലവിൽ ഉപയോഗിച്ചു വരുന്നത്. ഏറ്റവും ചെറുത് 120 കിലോ മുതൽ 1,000 കിലോ വരെയുള്ളവയാണ് ഓരോ ബോംബും. ബോംബിടാൻ ഉപയോഗിക്കുന്ന F-16 വിമാനങ്ങൾ മാത്രം 170 എണ്ണമുണ്ട് ഇസ്രായേലിന്റെ വശത്ത്. ഗാസയ്ക്ക് 100 കിലോമീറ്റർ പരിധിയിലായി 7 വ്യോമതാവളങ്ങളും ഉണ്ട്. വേണ്ടത്രയും അതിലധികവും സാമ്പത്തികമായി സഹായിച്ച US കൂടെയുള്ളപ്പോൾ ഇസ്രായേൽ ബോംബുകൾ ഇതിലേറെ പ്രഹരശേഷി കാട്ടുമെന്ന് ഉറപ്പാണ്. അതേസമയം ഹമാസിനെ പൂർണ്ണമായും നശിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കൂയെന്ന പ്രഖ്യാപന പ്രകാരം ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. ഇതിന്റെ പശ്ചാത്തലത്തിൽ വെടിനിർത്തലിനായി ഇസ്രായേലിനുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ആവശ്യം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രസിഡന്റ് ഐസക് ഹെർസോങ് എന്നിവരുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് അറബ് രാഷ്ട്രങ്ങൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ബന്ദികളെ വിട്ടുകിട്ടുന്നതുവരെ വെടിനിർത്തൽ പ്രഖ്യാപിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ നയം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.